ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗർ മോങ്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുമായിരിക്കും, ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ട്രാൻസ്. ഫഹദ് ഫാസിലും നസ്രയും തകർത്ത് അഭിനയിച്ച അൻവർ റഷീദിന്റെ ഡിറക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ട്രാൻസ്. ഈ ട്രാൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വളരെ മികച്ചൊരു ആദ്യ പകുതിയും അതുപോലെ തന്നെ ലൂപ്പ് ഹോൾസ് നിറഞ്ഞ് ഒരുപാട് ലൂപ്പ് ഹോൾസുമായിട്ടുള്ള രണ്ടാം പകുതിയുമാണ് ഈ സിനിമയിലുള്ളത്. ഈ രണ്ട് ഹാഫും കൂടി ചേർന്നാണ് ഈ സിനിമ. എന്തുകൊണ്ട് ഈ സെക്കൻഡ് ഹാഫിൽ ഇത്രയും ലോജിക്ക് ഇല്ലായ്മ നമുക്ക് അനുഭവപ്പെട്ടു? അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്രയധികം ലൂപ്പ് ഹോൾസ്? എന്നാൽ ലൂപ്പ് ഹോൾസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയാം. ഫസ്റ്റ് വൺ, നസ്രിയുടെ ഹോൾ ക്യാരക്ടർ. ഈ സിനിമയിലെ നസ്രിയ നസീമിന്റെ ക്യാരക്ടറിന്റെ പേര് എസ്തർ എന്നാണ്. എസ്തർ ഇത്രയും ബലവന്മാരായ വില്ലന്മാരുടെ കസ്റ്റഡിയിൽ നിന്നും എങ്ങനെയാണ് എസ്തർ ആംസ്റ്റർഡാമിൽ എത്തിയത്? അതിന് പിന്നാലെ തന്നെ ഫഹദ് എസ്തർ അയച്ച കത്തുകൾ നോക്കി സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയ, ജോഷോ കാൾട്ടന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയ വിജു പ്രസാദ് എന്ന ഫഹദ് എങ്ങനെയാണ് തിരിച്ച് അവസാനം ആംസ്റ്റർഡാമിൽ എത്തുന്നത്? ഇത് രണ്ടും ഈ സിനിമയിലെ ഒരു ലൂപ്പ് ഹോൾസ് ആണ്. ഇതുപോലെ തന്നെയാണ് വിനായകന്റെ കഥാപാത്രവും. വിനായകന്റെ കഥാപാത്രം ഇതിലെ മിസ്റ്റീരിയസ് കഥാപാത്രമാണ്. തന്റെ മരിച്ച മകളുടെ മൃതദേഹം കൊണ്ട് എങ്ങനെയാണ് പാസ്റ്റർ ഇരിക്കുന്ന കൃത്യ സ്ഥലത്ത് തന്നെ വിനായകൻ എത്തിയത്? അതുപോലെ തന്നെ ഇതെല്ലാം തിരിച്ചറിഞ്ഞ ശേഷം ഒരു അരിവാളും തൂക്കി പിടിച്ച് അത്രയും വെൽ സെക്യൂർഡ് ആയ വില്ലന്മാരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് വിനായകന് കയറി ചെല്ലാൻ കഴിയുക? അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ. ഇത്രയും ലൂപ്പ് ഹോൾസ് ആണ് ഇതിലെ. അതുപോലെ തന്നെ അടുത്തൊരു ലൂപ്പ് ഹോൾസ് ആണ് ദിലീഷ് പോത്തന്റെ. ദിലീഷ് പോത്തൻ ആ കറക്റ്റ് സമയത്ത് കൃത്യമായ അവസാന സ്പീച്ചിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ എങ്ങനെയാണ്? ഇത് ഇത്രയും ലൂപ്പ് ഹോൾസ് നിറഞ്ഞൊരു സെക്കൻഡ് ഹാഫ് ആണ് എല്ലാ പ്രേക്ഷകരിലും ഈ സിനിമയുടെ റിവ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ആവറേജ് സിനിമയാണെന്ന് പറയാനുള്ള കാരണം ഇത്രയും ലൂപ്പ് ഹോൾസ് നിറഞ്ഞ ഈ സെക്കൻഡ് ഹാഫ് ആണ്. വ്യക്തമായ ഒരു സ്റ്റോറി ലൈനുള്ള ഫസ്റ്റ് ഹാഫ് നമുക്ക് തന്ന അൻവർ റഷീദ് സെക്കൻഡ് ഹാഫിൽ ഒരു ലോജിക്കില്ലാത്ത സെക്കൻഡ് ഹാഫ് നമുക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ? അത്രയും മണ്ടനാണോ അൻവർ റഷീദിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ? അല്ല, ഇതിനുള്ള ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 48 മണിക്കൂറോളം വെന്റിലേറ്ററിൽ കിടക്കുകയും മൂന്നാം ദിവസം ഒരാൾ എഴുന്നേൽക്കുകയും ചെയ്യുന്നതായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഫഹദ്, ജോഷോ കാൾട്ടൻ എന്ന വിജു പ്രസാദ് എന്ന ആ കഥാപാത്രം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ലൂസിഡ് ഡ്രീം. നിങ്ങൾക്ക് കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും ലൂസിഡ് ഡ്രീമിംഗ് എന്താണെന്ന്. ലൂസിഡ് ഡ്രീം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തുള്ള ജീവിതം നമുക്ക് സ്വപ്നത്തിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ള ഒരു അവസ്ഥയാണ് ലൂസിഡ് ഡ്രീം. അതുതന്നെയാണ് ഈ സിനിമയുടെ പശ്ചാത്തലവും. ഈ സിനിമയിലെ ജോഷോ കാൾട്ടൻ എന്ന കഥാപാത്രം വെന്റിലേറ്ററിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം ലൂസിഡ് ഡ്രീമിന്റെ ട്രാൻസിക് എന്ന സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ട്രാൻസ് എന്നൊരു ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ കഥയിൽ എന്തിനാണ് ടൈറ്റിൽ ഒരു ട്രാൻസ് എന്നൊരു ടൈറ്റിൽ? വിനായകന്റെ കഥാപാത്രമുള്ള സീനുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, അതൊരു 80s അല്ലെങ്കിൽ ഒരു 90s ചിത്രീകരിച്ച പോലെ ഒരു ഫീലാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരുപക്ഷെ ഫഹദിന്റെ, അതായത് വിജു പ്രസാദിന്റെ അച്ഛനെ തന്നെ ആയിരിക്കാം ആ ഒരു റോളിലൂടെ, ആ വിനായകന്റെ റോളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റിൽ തന്റെ അച്ഛനെ തന്നെ ആയിരിക്കാം ഇമാജിൻ ചെയ്ത് വിനായകന്റെ റോളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെയുള്ളൊരു കഥാപാത്രമാണ് വിനായകന്റെ ഊമയായ ഭാര്യ. ആ ഊമയായ ഭാര്യയും ഫഹദിന്റെ അമ്മയും ഒരേ കഥാപാത്രം തന്നെയല്ലേ? അതായത് ഒരേ കാസ്റ്റിംഗ് തന്നെയല്ലേ? തന്റെ അനിയനെ സംരക്ഷിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധം വിജു പ്രസാദ് എന്ന കഥാപാത്രത്തിന്റെ ഉള്ളിലുണ്ട്. സത്യത്തിൽ തന്റെ അനിയന്റെ അതേ ക്യാരക്ടർ തന്നെയല്ലേ എസ്തറും? രണ്ടുപേരും ഡിപ്രഷൻ സ്റ്റേജിലാണ്. തന്റെ അനിയന്റെ കയ്യിലെ മുറിവുണ്ടായ അതേ സ്ഥലത്ത് തന്നെ എസ്തറിന്റെ കയ്യിലെ മുറിവും ഒരു സീനിൽ കാണിച്ചു തരുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഫഹദ് ആ വെന്റിലേറ്ററിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല. തന്റെ ഉപബോധ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്നൊരു കഥയാണ് സിനിമ മുഴുവനും. മതങ്ങളുടേതായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ട്രാൻസ് എന്ന മൂവി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഇതൊരു നെക്സ്റ്റ് ലെവൽ മോളിവുഡ് സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ വിജയിപ്പിച്ചിട്ടില്ല എങ്കിൽ കാലം തെറ്റിയിറങ്ങിയൊരു സിനിമ എന്ന വിശേഷണവുമായി ഒരുപാട് സിനിമകളുടെ ലിസ്റ്റിൽ ഈ സിനിമയും കൂട്ടിച്ചേർക്കേണ്ടി വരും. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.